ഇന്നേ വന്നിരിക്കുന്നത് പെസഹ പാലിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും പെസഹ തിരുനാളിൻ്റെയും ഈസ്റ്ററിൻ്റെയും മംഗളങ്ങൾ നേരുന്നു. പലയിടങ്ങളിലും ഈ പെസഹ പാല് പല രീതികളിലാണ് ഉണ്ടാക്കുക. ചിലയിടത്ത് അത് നന്നായിട്ട് കുറുക്കി അങ്ങ് ഉണ്ടാക്കും, ചിലരിതായ ഇതുപോലെ നമുക്ക് കുടിക്കാനുള്ള ആ ഒരു പരുവത്തിനുണ്ടാക്കും. എങ്ങനെയൊക്കെയാണെങ്കിലും അതിൻ്റെ ആ ബേസിക് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഏതാണ്ടൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ തേങ്ങ പാലെടുത്ത് വെക്കണം. അപ്പോൾ തേങ്ങാപ്പാൽ ഞാനിവിടെ ഒരു തേങ്ങയ്ക്കാണ് ഇപ്പോൾ പെസഹ പാൽ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് പാൽ നമുക്ക് ഒന്നാം പാലും രണ്ടാം പാലുമാണ് ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഗ്ലാസ് അളവിന് ഒരു ഗ്ലാസ് വെള്ളത്തിലാണ് ഞാൻ ഒന്നാം പാൽ എടുക്കുന്നത്. അതുപോലെ തന്നെ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് ഞാൻ രണ്ടാം പാൽ എടുക്കുന്നത്. ഒരു തേങ്ങയാണ്, അത് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. അപ്പോൾ ഒന്നാം പാലും രണ്ടാം പാലും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്തത് നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കി മാറ്റി വെക്കണം. അപ്പോൾ ഞാനിവിടെ 200 ഗ്രാമാണ് ശർക്കര എടുത്തിരിക്കുന്നത്. അപ്പോൾ ശർക്കര നമ്മുടെ പെസഹ പാലിന് കുറച്ചുകൂടെയൊക്കെ മധുരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മധുരം അതനുസരിച്ച് കൂട്ടിയെടുക്കാം. അപ്പോൾ ഈ 200 ഗ്രാം ശർക്കര ഞാൻ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് ഉരുക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല ശർക്കരയാണ്, കല്ലും മണ്ണും ഒന്നും ഇല്ലാത്ത ശർക്കരയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പാലിലേക്ക് തേങ്ങാപ്പാലിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുത്ത് നമുക്കത് അലിയിച്ചെടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ഇത് ഉരുക്കി അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. അപ്പോൾ ഈ അപ്പത്തിൻ്റെയോ ഇടിയപ്പത്തിൻ്റെയോ ഒക്കെ വറുത്ത പൊടി വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ അതൊരു 3 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ചിലർ നല്ല കുറുകിയാണ് ഈ പെസഹ പാൽ ഉണ്ടാക്കുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല നന്നായിട്ട് കുറുകി വേണമെങ്കിൽ ഒരു 5 ടേബിൾ സ്പൂണൊക്കെ വരെ നമുക്ക് ഈ അരിപ്പൊടി എടുക്കാം. ഇനി ഈ അരിപ്പൊടിയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന രണ്ടാം പാല്, 2 ഗ്ലാസ് ഒഴിച്ച് നമ്മൾ രണ്ടാം പാൽ എടുത്തു വെച്ചിരുന്നു, ആ രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് തന്നെ നമ്മൾ തിളപ്പിച്ച് അരിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ശർക്കര പാനിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇപ്പോൾ കല്ലും മണ്ണും ഒന്നും ഇല്ലാത്ത നല്ല ശർക്കരയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് നേരെ ശർക്കര ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, കാരണം നമ്മൾ ഇതിനകത്ത് അരിപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അരിപ്പൊടിയും തേങ്ങാപ്പാലും നമ്മുടെ ശർക്കര പാനിയും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരണം. അതിനുശേഷം നമുക്കിനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് നന്നായിട്ട് ഇളക്കി തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് തിളച്ചു വരുന്തോറും ഇത് കുറുകി വരും നമുക്ക്. അതും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ അരിപ്പൊടി താഴെ ഊറിക്കിടക്കുന്നത് കൊണ്ട് ചിലപ്പോൾ അതങ്ങ് പെട്ടെന്ന് അടി പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളപ്പിച്ച് എടുക്കുക. അപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്കിതെല്ലാം ഒന്ന് തിളച്ച് നമ്മുടെ ഈ പാല് നന്നായിട്ട് കുറുകി വരും. അപ്പോൾ നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം വേണം നമുക്ക് ഒന്നാം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഒരു 3 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ എന്താ പെസഹ പാലൊക്കെ ഏകദേശം ഒന്ന് കുറുകി കിട്ടും. അപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റ് നേരത്തോളം ഇത് ലോ ഫ്ലെയിമിൽ തന്നെ ഇരിക്കണമെങ്കിൽ മാത്രമേ നമുക്കിത് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അരിപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കുറുക്കായതിന് ശേഷം, ഏകദേശം ഈ ഒരു പരുവത്തിലായതിനു ശേഷം നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം, ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഞാനിവിടെ തേങ്ങാപ്പാൽ എടുത്തിരിക്കുന്നത് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ്. അപ്പോൾ കുറച്ചുകൂടെ ലൂസായിട്ട് വേണം ഈ തേങ്ങാപ്പാൽ എന്നുള്ളവർക്ക് ഒരു 1.5 ഗ്ലാസ് വരെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ ഒന്നാം പാല് പിഴിഞ്ഞെടുക്കാം. ഇനി ഒരു ഒരു 1-1.5 മിനിറ്റ് നേരത്തോളം ഇത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ പൊടിച്ച് ചേർക്കാനുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ജീരകം പൊടിച്ചത് 1/4 സ്പൂണും, അതുപോലെ ചുക്കും ഏലക്കയും കൂടെ ചേർത്ത് പൊടിച്ചത് 1/2 സ്പൂണുമാണ്. ഇപ്പോൾ ചിലയിടത്ത് ഞാൻ ഇതിനകത്ത് ചുക്ക് ചേർക്കുന്നത് കാണാറില്ല, അതുപോലെ ചിലയിടത്ത് ജീരകം ചേർക്കലില്ല. അപ്പോൾ അതൊക്കെ അവനവൻ്റെ ആ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക. അപ്പോൾ ജീരകം 1/4 സ്പൂണും ചുക്കും ഏലക്കയും കൂടെ ചേർത്ത് പൊടിച്ചത് 1/2 സ്പൂണുമാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഒരു 1-1.5 മിനിറ്റ് നേരം കൂടെ ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ പെസഹയ്ക്ക് നമ്മൾ ഈ പാല് റെഡിയാക്കി എടുക്കുമ്പോൾ കുരുത്തോല കൊണ്ടുണ്ടാക്കിയ കുരിശു രൂപം കൂടെ നമ്മൾ ഇതിലേക്ക് ചേർക്കും. അപ്പോൾ ഈ പാല് റെഡി ആയതിനു ശേഷം, ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് കുരിശു രൂപം കൂടെ ഇതിലേക്ക് ചേർക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ കുരിശു രൂപം ഇതിൽ ചേർക്കുന്നില്ല. അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവർക്കും പെസഹ തിരുനാളിൻ്റെയും ഈസ്റ്ററിൻ്റെയും മംഗളങ്ങൾ നേരുന്നു. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.